കേക്ക് ഉണ്ടാക്കാനായിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ദാ ഇവിടെ 250 ഗ്രാമിൻ്റെ അടുത്ത് മൈദ ഒരു അരിപ്പേര് വെച്ചിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. 250 ഗ്രാമിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ അളവിലാണ് എല്ലാ കാര്യങ്ങളും പറയാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ചേർക്കും. ചേർത്തിട്ട് അതിൻ്റെ ഇത് ഈ മൈദയും ആ ബേക്കിംഗ് പൗഡറും കൂടിയിട്ട് ഇതിൻ്റെ എല്ലാ വസ്തിക്കും നന്നായി മിക്സ് ചെയ്ത് പിടിപ്പിക്കണം. ഞാൻ ചേർക്കാൻ പോകുന്നത് അതാ കണ്ടില്ലേ, ഒരു 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 250 ഗ്രാമിലേക്ക് 4 മുട്ട എടുത്തിട്ട് അതിൻ്റെ വെള്ളയും അതുപോലെ ആ മഞ്ഞക്കുരും മാറ്റി രണ്ടും സെപ്പറേറ്റ് ആക്കി വെച്ചേക്കാണ്. നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ടാണ് നമ്മുടെ ആ കൂട്ടിലോട്ട് ചേർക്കുക. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ പഞ്ചസാരപ്പൊടിയാണ്. പഞ്ചസാര നമ്മുടെ മധുരത്തിൻ്റെ അളവ് നമുക്കറിയാമല്ലോ, ടേസ്റ്റൊക്കെ. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് നമ്മുടെ പഞ്ചസാര എടുത്തിട്ട് നന്നായി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതും കൂടി നമ്മൾ ബീറ്റ് ചെയ്യണേക്ക് ചേർക്കും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതാ നോക്കൂ, നമ്മുടെ വാനില എസൻസ് ആണ്. ഇതും നമ്മൾ ചേർക്കുന്നുണ്ട്. ഇത് 1 ടീസ്പൂണാണ് വാനില എസൻസ് ചേർക്കുന്നത്. ഓവർ ആയി കഴിഞ്ഞാൽ അതിൻ്റെ കൊത്ത് മുന്നോട്ട് നിൽക്കും. അപ്പോൾ ഇത് മുട്ടയുടെ മഞ്ഞയിലേക്കാട്ടോ നമ്മൾ ചേർക്കുന്നത്. നോക്കൂ, ഞാനിതാ അതിലേക്ക് നമ്മുടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർക്കാണ് കേട്ടോ. ഞാനിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിത് നന്നായി ഇതിൻ്റെ എല്ലാ വശത്തേക്കും നന്നായി മിക്സ് ചെയ്ത് ഒരു കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്ത് നിൽക്കും. അത് എല്ലാ വസ്തിക്കും എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാൻ പോവാം. നമ്മൾ മുട്ട ബീറ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക്, അതായത് ഞാനിത് പഞ്ചസാര പൊടിച്ച ആ ജാറാണ് കേട്ടോ, അതിലേക്കാണ് ഇപ്പോൾ നമ്മുടെ മുട്ട വെള്ളം എടുത്തിട്ട് ഇട്ടിട്ടുള്ളത്. ഇത് നന്നായി ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് ബീറ്റ് ചെയ്യണം. ബീറ്റർ ഇല്ലെങ്കിലും നമുക്ക് മിക്സി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നോക്കൂ, നമ്മുടെ ആ മിക്സിയിലിട്ടിട്ട് നമ്മുടെ ആ വെള്ള നന്നായി എന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് എത്ര നേരം അത് പതപ്പിച്ച് നല്ല ഈ കളറിലെ വെള്ള കളറിലേക്ക് മാറ്റാൻ പറ്റുന്ന അത്രയും നേരം നമ്മൾ നന്നായി ബീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ ബീറ്ററിൽ വെക്കുന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് മിക്സിയിൽ ചെയ്യുമ്പോഴും ആയാലും കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് ഇപ്പം ഞാൻ നന്നായി ഇപ്പം നല്ല കട്ടിക്ക് തന്നെ അടിച്ചെടുക്കാവുന്ന രീതിയിൽ നന്നായി പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ നമ്മുടെ പഞ്ചസാരപ്പൊടി ചേർക്കാനാണ് പോകുന്നത്. ഏകദേശം ഒരു ക്രീമി ലുക്ക് വരുമ്പോഴാണ് നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ടത് കേട്ടോ. നോക്കൂ, നമ്മുടെ പഞ്ചസാരയും അതേപോലെ മുട്ടയും കൂടി ചേർത്ത് അടിച്ചു കഴിഞ്ഞപ്പം നന്നായി പതഞ്ഞ് അതിൻ്റെ വെള്ളം പോയി ആ ഒരു എന്താ പറയുക ക്രീമി ലുക്കിലേക്ക് വന്നിട്ടുണ്ട് ഇത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ടയുടെ മഞ്ഞ അടിക്കലാണ്. നമ്മൾ നമ്മുടെ മുട്ടയുടെ മഞ്ഞ ഇനി അടിക്കാൻ പോവാണ്. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. വാനില എസൻസിൻ്റെ പകരം നിങ്ങൾക്ക് ബട്ടർ സ്കോച്ചോ അല്ലെങ്കിൽ വേറെ പൈനാപ്പിളിൻ്റെയോ ഏത് ഫ്ലേവർ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഞാനിനി ഇത് നന്നായി മിക്സ് ചെയ്യാൻ പോവാണ്. ഈ സമയത്ത് നമ്മുടെ എഗ് വൈറ്റ് എഗ്ഗിൻ്റെ മഞ്ഞ നന്നായി ഇതായി നന്നായി ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനിതിലേക്ക് നമ്മുടെ ഓയിൽ, ഒരു സൺഫ്ലവർ ഓയിൽ 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ കൂടുതൽ, അങ്ങനെ വേണമെങ്കിൽ അല്ലെങ്കിൽ വേണ്ട ഒരു ഒരു നിങ്ങൾ എടുക്കുമ്പോൾ 1/4 കപ്പ് കണക്കാക്കി തന്നെ എടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ കൂടുതലായാലും കുഴപ്പമില്ല, പക്ഷെ അതിൽ കൂടുതൽ നിങ്ങൾ ഓയിൽ ഉപയോഗിക്കരുത്. അത്രയും ഓയിലും അതിലേക്ക് 1/4 കപ്പ് നമ്മുടെ ചെറിയ ചൂടുള്ള പാലും കൂടിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. രണ്ടും സമാസമാണ് എടുക്കേണ്ടത് കേട്ടോ. ഓയിലും അതേപോലെ തന്നെ നമ്മുടെ പാലും സമാസമമായിരിക്കണം. ഒന്നും കൂടി കുറഞ്ഞ് നിൽക്കാൻ പാടില്ല. എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് അതേ അളവിൽ രണ്ടും ഒരേപോലെ ആയിരിക്കണം. ഇനി ഇത് നന്നായി ബീറ്റ് ചെയ്യാണ്. നോക്കൂ, ഇത് ഇതിൻ്റെ രൂപം മാറി വന്നത് കണ്ടോ. എല്ലാതും നന്നായി മിക്സ് ചെയ്ത് അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമ്മുടെ മൈദമാവിലോട്ട് എല്ലാം ആഡ് ചെയ്യാൻ പോവാണ്. ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആ അടിച്ചു വച്ചിരിക്കുന്ന ആ മുട്ടയുടെ മഞ്ഞയുടെ ആ ഒരു കൂട്ട് ഇത്തിരി വലുപ്പമുള്ള പാത്രത്തിലേക്ക് മാറ്റി. എന്നിട്ട് ഇതിലേക്കാണ് ഇനി കുറേശ്ശെ കുറേശ്ശെ നമ്മൾ മൈദ ആഡ് ചെയ്യാൻ പോകുന്നത്. മൈദ കുറേശ്ശെ കുറേശ്ശെ ചേർക്കാൻ പാടുള്ളൂ, ഒന്നിച്ച് ഒരുമിച്ച് ഇടാൻ പാടില്ല. അപ്പോൾ ദാ ഞാൻ ദാ കണ്ടില്ലേ, ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ നമ്മുടെ മാവ് ഇട്ടു. ആദ്യത്തെ ട്രിപ്പാണ് ഇട്ടിട്ടുള്ളത്. ഇതിന് നന്നായി ഇതുകൊണ്ട് നമ്മുടെ ബീറ്ററിൻ്റെ പകരം ഉപയോഗിക്കുന്ന ഈ മാന്തിക വടി കൊണ്ട് നമ്മൾ നന്നായി മിക്സ് ആക്കണം. വീണ്ടും കുറേശ്ശെ കുറേശ്ശെ ചേർക്കണം. അങ്ങനെ ഇത് നന്നായി കുറുക്ക് പരുവത്തിലാവുന്നത് വരെ നന്നായി കുറുക്കിയെടുക്കണം. അപ്പോൾ നോക്കൂ, അവസാനത്തെ ട്രിപ്പിലുള്ള ആ മൈദയും കൂടി നമ്മളിതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ല തിക്കായിട്ട് വന്നോളങ്ങിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ആ മുട്ടയുടെ വെള്ള പഞ്ചസാരയും കൂടി അടിച്ചു വെച്ചിട്ടുള്ളത് നമുക്കിതിലേക്ക് കുറേശ്ശെ ചേർക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ ബീറ്റ് ചെയ്യാണ്. നോക്കുതാ, ഇവിടെ ഇങ്ങനെ നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മിക്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്പീഡിൽ മിക്സ് ചെയ്യരുത്, കാരണം അതിൻ്റെ ഉള്ളിലത്തെ ആ കട്ടകളൊന്നും ചിലപ്പോൾ ഉടഞ്ഞു പോയി എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് പതുക്കെ നിങ്ങൾ ഇളക്കുക, സ്പീഡ് അധികം ഉപയോഗിക്കരുത്. നമുക്ക് ബീറ്റർ ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഇങ്ങനൊരു ബുദ്ധിമുട്ട്.
അപ്പോൾ നമ്മുടെ അതാ ഈ കേക്കിൻ്റെ മിക്സ് പതുക്കെ സ്ലോ മോഷനിൽ ഇങ്ങനെ ഇളക്കി നിന്നപ്പം ഇതിലെ കട്ടകളൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പം ഞാനിതിൽ എക്സ്ട്രാ ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടിയും കൂടി ചേർക്കുന്നുണ്ട്. സെപ്പറേറ്റ് ടൂട്ടി ഫ്രൂട്ടി നമ്മളിങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കും. അതിനുശേഷം മുകളിൽ ഗാർണിഷ് ചെയ്യാനും വെക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കാൻ പോവാണ്. കേക്കിൻ്റെ ബാറ്റർ ശരിയായതിനു ശേഷം നമ്മുടെ ആ കേക്ക് ഉണ്ടാക്കുന്ന ആ പാത്രം അതിൻ്റെ അച്ച് അതാണ് ശരിക്കും ഇതിൻ്റെ പേര്. കേക്കിനൊക്കെ പലതരത്തിലുള്ള അച്ചുകൾ വാങ്ങാൻ കിട്ടും. അപ്പോൾ ആ അച്ചിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് കുറച്ച് മൈദ അടിയിൽ ഇട്ടിട്ട് ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ ബട്ടർ പേപ്പറും കൂടി വെക്കാൻ പോവാണ്. ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ആ കേക്കിൻ്റെ ആ ഫ്രൂട്ട് ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ നോക്കൂ, അവിടെ കേക്കിൻ്റെ ആ ബാറ്റർ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇത്തിരി കട്ടിക്ക് വേണമത് കുറുകാനായിട്ട്, അപ്പോഴാണ് അതിൻ്റെ പാകം ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പാളിയെന്ന് അപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിലിരുന്നിട്ട് നന്നായി പൊന്തി വരും. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് ഒന്നുകൂടി ഗാർണിഷ് ചെയ്യാനുണ്ട് ടൂട്ടി ഫ്രൂട്ടി ഇട്ടിട്ട്. അതിനുശേഷം കാണിച്ചു തരാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മോൾഡിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇങ്ങനെ മുനയുള്ള എന്തെങ്കിലും ഒരു ഫോർക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഈർക്കിളിയോ വെച്ചിട്ട് നിങ്ങളൊന്നിങ്ങനെ കുത്തി കൊടുക്കണം, നല്ലതായിരിക്കും. അതിൻ്റെ ഉള്ളിൽ ബബിൾസിന് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനപ്പോൾ നമ്മുടെ ആ കേക്ക് ബേക്ക് ചെയ്യാൻ പോവാണ്. ഓവനില്ലാത്തവർക്ക് ഉള്ള ഏറ്റവും എളുപ്പവഴിയിലുള്ള മാർഗ്ഗമാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾ അടച്ചുറപ്പുള്ള ഏതെങ്കിലും ഒരു പാത്രം അത് എടുത്തു വച്ചിട്ട് അതിൽ അടിയിൽ ഉപ്പ്, കല്ലുപ്പോ അല്ലെങ്കിൽ പൊടിയുപ്പോ നല്ലോണം വിതറ, കട്ടിക്ക് വിതറ. അതിനുശേഷം എന്തെങ്കിലും ഒരു തട്ട് മുകളിൽ വയ്ക്കുക. ഉപ്പ് ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ആ കേക്കിൻ്റെ ആ മിക്സ് വെച്ചിരിക്കുന്ന ആ പാത്രം ഇതിലേക്ക് ഇറക്കി വയ്ക്കണം. എന്നിട്ട് അടച്ചുറപ്പോടു കൂടി മൂടി വയ്ക്കണം. അപ്പോൾ ദാ ഇവിടെ നമ്മുടെ ഉപ്പ് നന്നായി ചൂടായിട്ടുണ്ട്. നന്നായി ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തീയെ നല്ലോണം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു 3/4 മണിക്കൂർ മീഡിയം തീയിൽ തന്നെ വെച്ചിട്ട് വേണം കേക്ക് സെറ്റാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇനി അതിനുള്ള ശ്രമത്തിലാണ് ഞാൻ. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ പോവാണ്. ഇനി ഞാനിത് അടച്ച് വെച്ചിട്ട് വായു ഒട്ടും കിടക്കാൻ പാടില്ല, അതുപോലെ മുറുക്കി അടച്ച് വെച്ചിട്ട് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ. ഒരു 45 മിനിറ്റ് വരെ നമ്മൾ ഏറ്റവും കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട്. നമ്മുടെ കേക്ക് ഇതാ കണ്ടില്ലേ, ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്ര ഭംഗിയാക്കിയിട്ട് കിട്ടുമെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ അത്രയും സൂപ്പറായിട്ടുണ്ട്. ഇനി ഇത് മുറിച്ച് ഇതിൻ്റെ ടേസ്റ്റ് കൂടി നോക്കണം. അപ്പോൾ ഞാൻ ഇതിന്ന് നമ്മുടെ ആ മോൾഡിൽ നിന്ന് ഇത് എടുത്ത് മാറ്റട്ടെ. അധികം നേരം നമുക്ക് ഈ പാത്രത്തിൽ വയ്ക്കാൻ പാടില്ല.